السلام عليكم ورحمة الله. بسم الله، الحمد لله والصلاة والسلام على رسول الله. ബഹുമാന്യ രായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റജബ് മാസത്തിലാണ് നാം ഉള്ളത്. റജബ് മാസം അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ അത്ഭുതങ്ങളും മുഅ്ജിസാത്തുകളും ഒക്കെയുണ്ട്. അതിൽപ്പെട്ട ഒരു അത്ഭുത സംഭവമാണ് ഇസ്റാഉ മിഅ്റാജ്. ആമുൽ ഹുസ്ൻ എന്ന് ദുഃഖവർഷമെന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാമായിരുന്ന ഖദീജ ബീവിയും അബ്ദുൽ മുത്തലിബും എല്ലാം മരണപ്പെട്ട ഒരു വർഷം പ്രവാചകന് വലിയ പ്രയാസമുണ്ടായി, സങ്കടങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സമാധാനമെന്നോണം അള്ളാഹു തആല പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മഹത്തായ അത്ഭുത രാപ്രയാണത്തിന്റെ ചരിത്രം പറയുകയാണ് ഇസ്റാഉ മിഅ്റാജു. ചരിത്രം വ്യക്തമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് മിഅ്റാജ്. ഒരു സംശയവുമില്ല, ഇസ്റാഉ മിഅ്റാജു. ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയും അവിടെ നിന്നങ്ങോട്ട് ഏഴാനാകാശവും ചുറ്റിത്തിരിഞ്ഞ് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി അഞ്ചു വഖത്ത് നമസ്കാരം സമ്മാനമായി അതുകൊണ്ട് തിരിച്ചുവന്ന പ്രവാചകന്റെ രാപ്രയാണ ചരിത്രം ഖുർആനുകൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട്, ആ ദിനവുമായോ അതിന്റെ രാവുമായോ ബന്ധപ്പെട്ട് ഒരു കർമ്മവും അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ വിഷയം വളരെ ഗൌരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിക്കാത്ത ഒരു കർമ്മം ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. പ്രവാചകൻ ധാരാളം സുന്നത്ത് നോമ്പുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പുണ്ട്. അതുപോലെ തന്നെ അറഫ നോമ്പുണ്ട്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പുണ്ട് എല്ലാ ആഴ്ചയിലും. അതുപോലെ തന്നെ എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്. ഇങ്ങനെയൊക്കെ സുന്നത്തായ നോമ്പുകൾ പ്രവാചകൻ പഠിപ്പിച്ചെങ്കിലും മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക നോമ്പ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഈ വിഷയം ഗൌരവത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ബിദ്അത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് സുന്നത്തായ മേഖലയിലൂടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നാഥൻ അതിന് തോഫിയൊക്കെ നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചില്ല. അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതത്തിലുണ്ടായ ഈ അത്ഭുത സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടെങ്കിൽ അത് മുത്തുനബി നമ്മെ പഠിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ നമ്മോട് പറഞ്ഞത്, മാമിൻ ഷൈഇൻ യുഖരിബുക്കും മിനൽ ജന്നതി വയുബാഇദുക്കും മിനന്നാരി ഇല്ലാ ഖദ് ബയ്യൻതുക്കും. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തെ തൊട്ട് വിദൂരമാക്കുന്ന എന്ത് നന്മയുണ്ടോ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ പറയുന്നത് കാണാം നമുക്ക്. റജബ്, ആ റജബ് മാസത്തിന്റെ ചിലർ തുടക്കത്തിലാണ്, ചിലർ ഒടുക്കത്തിലാണ്, പല രീതിയിലാണ് പല ആചാരങ്ങൾ. അദ്ദേഹം പറയുന്നു, വജമീഉ മാ റവാ മിനൽ അഹാദീസിൽ മുസ്തഹറതി ഫീ ഫളാഇലി ഹാദിഹിൽ ലൈല. ഈ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ചില ആളുകൾ നമസ്കാരം കൊണ്ടും അതിന്റെ പകലിൽ നോമ്പുകൊണ്ടൊക്കെ പ്രത്യേകമാക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം. അതുപോലെ തന്നെ വലൈലത്തു നിസ്ഫ് ഷഅബാന, ഷഅബാനിന്റെ പകുതിൽ, ഷഅബാൻ 15-ന് ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പുണ്യകർമ്മമായി ചെയ്യുമെന്ന ചില കർമ്മങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്ന ചില ഹദീസുകൾ ജനങ്ങൾ പറയാറുണ്ട്. ബാത്തിലുൻ കദിബുൻ, അതെല്ലാം പൊള്ളയാണ്, കള്ളമാണ്, ലാ അസ്ലലഹു, അതിനൊരടിസ്ഥാനവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഇൻ വഖഅ ഫീ ബഅദി കുതുബിൽ അകാബിരി കല്ലിഹ്യാഇ ലിൽ ഗസ്സാലി വഗൈരി. ഇമാം ഗസ്സാലിയുടെ ഹിയാ ഉലൂമുദ്ദീൻ പോലെയുള്ള മറ്റു പല ഗ്രന്ഥങ്ങളിലും ഇതിൽ പ്രസിദ്ധമായ, ഇതിന്റെ ചില പ്രസിദ്ധങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരടിസ്ഥാനവും അതിലില്ല, സ്വഹീഹായ ഹദീസിന്റെ പിൻബലയുമില്ല, ബാത്തിലാണ്, കദിബാണ്, ലാ അസ്ലലഹു, അതിന് ഒരടിസ്ഥാനവുമില്ല എന്ന് ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി പോലും പറയുന്നത് കാണാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ലാത്ത കർമ്മങ്ങൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടാതിരിക്കുക. അങ്ങനെ കടത്തിക്കൂട്ടുന്നത് തെറ്റാണ്. അതിൽ നിന്ന് നാം ഒഴിവാവുക, ബിദ്അത്തുകളെ വർജിക്കുക, സുന്നത്തിന്റെ കാവലാളാവുക. നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.